ക്യാമ്പസിൽ മദ്യപാനം നടക്കുന്നെന്നാരോപിച്ച് തിരുവനന്തപുരം ലോ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് കോളേജിൽ നാളെ അവധി നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കോളേജിൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷ പുരോഗമിക്കുന്നതിനിടെയാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് വാക്കേറ്റം തുടങ്ങിയത്. ക്യാമ്പസിനകത്ത് മദ്യപാനവും കഞ്ചാവ് വിൽപ്പനയും സജീവമാണെന്നും ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കഴിഞ്ഞ വർഷം അച്ചടക്ക നടപടിക്ക് വിധേയരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ മദ്യപ സംഘം സജീവമെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഈ സംഘം തന്നെയാണ് വ്യാഴാഴ്ചത്തെ അക്രമ സംഭവത്തിന് പുറകിലെന്നും വിദ്യാർത്ഥികൾ. സംഘർഷത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മദ്യപാനം നടക്കുകയാണെന്ന് അറിഞ്ഞ് വന്ന ആൾക്കാരെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയും അതിൻ്റെ ഭാഗമായി പോലീസ് വരികയും ഇപ്പോൾ എട്ടോളം പേരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ പലരും മയക്കുമരുന്നിൻ്റെയും അതുപോലെ കഞ്ചാവിൻ്റെയും കരിയറായി പ്രവർത്തിക്കുന്നവരും മുൻകാലങ്ങളിൽ ഇപ്പോഴും നിലവിലും പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ്. കോളേജിനും പരിസരത്തും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ കണക്കിലെടുത്ത് വെള്ളിയാഴ്ച കോളേജിന് അവധി നൽകിയതായി കോളേജ് പ്രിൻസിപ്പാൾ അറിയിച്ചു. ക്യാമ്പസിനകത്ത് ഏറ്റുമുട്ടൽ സ്ഥിരം സംഭവമാണെന്നും പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെയുള്ള തുടർ നടപടികൾ സ്റ്റാഫ് കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.